ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മസ്ഡ RX-7ഉം നിസാൻ GT-R R35ഉം ഉണ്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേർക്കുള്ള ഡൗട്ടാണ്. കുറച്ച് പേര് നമുക്ക് മെസ്സേജ് ചോദിച്ച സംഭവമാണ് എന്താണ്, ഒരു ഓൺ റോഡ് കാറും ഇത് ഓൺ റോഡ് കാറാണ്, ഇതൊരു ഡ്രിഫ്റ്റ് കാറാണ്, അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് കുറച്ച് പേർ എന്നോട് ചോദിച്ചത്. അപ്പോൾ ഞാൻ എന്നാൽ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഓൺ റോഡ് കാറിൻ്റെ പോലെ അല്ല ചാസി ഡ്രിഫ്റ്റ് കാറിൻ്റെ വരുന്നത്, അതിൽ വ്യത്യാസമുണ്ട്, പിന്നെ വീൽസിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന്ന് ഫുള്ളായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ്, നമ്മുടെ മസ്ഡ RX-7, അതായത് എൻ്റെ കയ്യിലുള്ള ഓൺ റോഡ് കാറുകളിൽ ഏറ്റവും സ്പീഡ് കൂടുതലുള്ള വണ്ടിയാണ് നമ്മുടെ മസ്ഡ RX-7 എന്ന് പറയുന്നത്. ഗൈസ്, അപ്പോൾ ഈ മസ്ഡ RX-7ൻ്റെ വീഡിയോ കാണാത്തവർ നമ്മുടെ ചാനലിൽ ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മസ്ഡ RX-7ൻ്റെ, അപ്പോൾ അത് കണ്ടാൽ മതി ഇതിൻ്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവും, സാധനം വേറെ ലെവലായിട്ടാണ്, ഏറ്റവും സ്പീഡുള്ള വണ്ടിയാണ്. അപ്പോൾ അതെ, നമ്മൾ അതിൻ്റെ ചാസ് ബോഡി കൂരി. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഓൺ റോഡ് കാറിൻ്റെ ചാസി കേട്ടോ. ഇതാണ് 3S ആണ് ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. 3S കേപ്പബിൾ ആണ്, അതായത് 3 സെല്ലുള്ള ലിപ്പോ ബാറ്ററി ഉപയോഗിച്ചിട്ടാണ് ഈ വണ്ടി ഓടുന്നത്. ഭയങ്കര സ്പീഡാണ്, ഒരു രക്ഷയില്ല. അതിൻ്റെ നമ്മൾ അതിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ, വേറെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, സെറ്റാണല്ലോ. ഓക്കെ, അപ്പം നമുക്കിനി GT-R ചാസി ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഇത് ഊരിക്കഴിയുമ്പോഴത്തേക്കും പെട്ടെന്നുള്ളൊരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോട്ടോ, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ ഗൈസ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കിത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇതിൽ കുറച്ച് കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല ചിലപ്പോൾ കാണുമ്പോഴത്തേക്കും. ഞാൻ GT-R വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച്, പക്ഷെ എന്നാലും ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യത്തെ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഡ്രൈവ് ഷാഫ്റ്റ് വഴിയാണ് വണ്ടി റൺ ചെയ്യുന്നത്. ഡ്രൈവ് ഷാഫ്റ്റ് വഴി, അതായത് മോട്ടറിൽ നിന്ന് ഗിയേഴ്സ് വഴി ഡ്രൈവ് ഷാഫ്റ്റ്, മെയിൻ സെൻട്രൽ ഡ്രൈവ് ഷാഫ്റ്റിൽ നിന്ന് രണ്ട് ഡിഫറൻഷ്യലിലോട്ടും കണക്ഷൻ പോയിട്ടാണ് ഈ വണ്ടി റൺ ചെയ്യുന്നത്. അതായത് ഈ ഫോർ വീൽ ഡ്രൈവാണ് ഈ വണ്ടി. അങ്ങനെയാണ് ഒരു ഓൺ റോഡ് കാറിൻ്റെ ചാസി വരുന്നത്. അപ്പോൾ ഈ ഡ്രിഫ്റ്റ് കാറിലോട്ട് വരാൻ നേരത്ത് ഡ്രിഫ്റ്റ് കാറിൻ്റെ പുറത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൽറ്റ് ഡ്രൈവാണ്. ഇതൊരു പ്രൊഫഷണൽ ഡ്രിഫ്റ്റ് കാറാണ്. അപ്പോൾ ഡ്രിഫ്റ്റ് കാർ എല്ലാം ബെൽറ്റ് ഡ്രൈവാണ് വരുന്നത്, കാരണം ഇതിൽ ഡിഫറൻഷ്യൽ ഇല്ല, സെൻട്രൽ ഷാഫ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇതേ കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക്. അപ്പോൾ ഗൈസ്, ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ്. ഇതേ ഇവിടെ മോട്ടറിൻ്റെ ഗിയറിൽ നിന്ന് നേരെ ഒരു വലിയ ഗിയറിലോട്ട് എത്തി, അവിടെ നിന്ന് രണ്ടായിട്ടാണ് ബെൽറ്റ് വന്നേക്കുന്നത്. അതായത് മുകളിലോട്ട്, മുകളിലെ ആ സെക്ഷൻ നേരെ ബാക്ക് വീലിലോട്ടാണ് പോകുന്നത്, താഴത്തെ സെക്ഷൻ നേരെ ഫ്രണ്ട് വീലിലോട്ടും. പിന്നെ വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടിയുടെ, അതായത് ഓൺ റോഡ് കാറിൻ്റെ എന്താ പറയുക, ഈ വീൽ റൊട്ടേറ്റിങ്ങിൻ്റെ ഇത് സെയിം ആയിരിക്കും. അതായത് ഈ വീല് റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ സെയിം അളവിൽ തന്നെ ആയിരിക്കും മറ്റേ വീല് റൊട്ടേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല, അതായത് ബാക്ക് വീല് രണ്ട് ടൈം കറങ്ങുമ്പോഴത്തേക്കും ഫ്രണ്ട് വീല് ഒരു ടൈമേ റൊട്ടേറ്റ് ആവുള്ളൂ. ഈ വീല് രണ്ട് പ്രാവശ്യം കറങ്ങുമ്പോഴത്തേക്കും ഫ്രണ്ട് വീല് ഒറ്റ തവണയേ റൊട്ടേറ്റ് ചെയ്യുള്ളൂ. അത് ഡ്രിഫ്റ്റ് ചെയ്ത് പോകാനാണ്. അപ്പോൾ ഇതിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇതിന് സെൻട്രലിൽ മറ്റേ ഇത് ഡിഫറൻഷ്യൽ കാര്യങ്ങളൊന്നുമില്ല കണ്ടോ. നേരെ ഒരു ബെൽറ്റ് വന്നിട്ട് നേരെ ഇവിടെ കൊടുത്തേക്കും, അവിടെ നിന്ന് നേരെ ഷാഫ്റ്റ് വഴി ഇതിലോട്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ മെയിൻ ബെൽറ്റ് ഡ്രൈവും അതേപോലെ ഈ സെൻട്രൽ ഷാഫ്റ്റ് വഴിയുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതാണ് മെയിൻ ഒരു വലിയ വ്യത്യാസം ഡ്രിഫ്റ്റ് കാറിൽ പറയാനുള്ളത്. പിന്നെ നമ്മൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ വീല് നമ്മൾ ക്യാമ്പർ ചെയ്തിട്ടുണ്ട് കേട്ടോ, ചരിച്ചിട്ടുണ്ട് ഇതിൻ്റെ വീല്. അതായത് ഡ്രിഫ്റ്റ് കാറിൻ്റെ വീൽസ് കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതുണ്ടോ, അതായത് ഈ ആം ചെറുതാക്കി കഴിഞ്ഞാൽ വീല് ചരിയും, ആം അതേപോലെ നീട്ടിക്കഴിഞ്ഞാൽ വീല് നമുക്ക് നേരെയാക്കാം. അപ്പോൾ എന്ത് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ഇതിൽ നടത്താൻ പറ്റും. അതേപോലെ അതെ സസ്പെൻഷൻ ആണെന്നുണ്ടെങ്കിലും കേട്ടോ, തിരിച്ച് നമുക്ക് ഹാർഡാക്കാം, പിന്നെ ഹൈറ്റ് കൂട്ടണമെങ്കിൽ ഹൈറ്റ് കൂട്ടാം. അപ്പോൾ എല്ലാ പരിപാടിയും ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു വ്യത്യാസം ഇതിലുണ്ട്, ഇതിൽ അതേപോലെ ഇല്ല. പക്ഷേ എല്ലാ ഓൺ റോഡ് കാറിലും ഇങ്ങനെ വരാറില്ല, ചിലതിൽ നമുക്ക് ക്യാമ്പർ ചെയ്യാൻ പറ്റും, ചരിക്കാൻ പറ്റും. പക്ഷേ ഇതിൽ ചരിക്കാൻ പറ്റത്തില്ല കണ്ടോ, അഡ്ജസ്റ്റബിൾ ഇല്ല. ഒരൊറ്റ ഒരു ഇതാണ്, ഒരു ആം അഡ്ജസ്റ്റബിൾ അല്ലാത്തൊരു ആമാണ്. അപ്പോൾ വീല് നമുക്ക് സ്ട്രെയിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് വേറെ മോഡിഫിക്കേഷൻ പരിപാടി ഒന്നും ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇതിലാണ് നമുക്ക് മോഡിഫിക്കേഷൻ എന്ത്, അതായത് വീൽസിൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ള മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ക്യാമ്പർ ചെയ്യാം, അല്ല പല പല കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും,
ഇവിടെ വേറെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ താഴെയായിട്ട്. അല്ലെങ്കിൽ സസ്പെൻഷൻ മാറുക, അല്ലെങ്കിൽ സ്പേസർ ഇടുക. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹൈറ്റോ ലോവർ എന്താണെന്ന് വെച്ചാൽ ഇതിലും ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ രണ്ട് സസ്പെൻഷനും വ്യത്യാസമുണ്ട് നല്ലപോലെ, കണ്ടോ. ഇത് അഡ്ജസ്റ്റബിളും അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഒരു ഹൈറ്റും ആണ്, കണ്ടോ. ഇവിടെ ഡിഫറൻഷ്യൽ ഉണ്ട്, ഇതിന് ഡിഫറൻഷ്യൽ ഇല്ല. ഡിഫ് ഇല്ലാത്ത മോഡൽ, കണ്ടോ. ബെൽറ്റാണ്, ഫുൾ ബെൽറ്റിലുള്ള പരിപാടിയാണ്. ഡ്രിഫ്റ്റ് കാർ എന്ന് പറഞ്ഞാൽ കുറച്ച് ബാലൻസിങ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതായത് അത് പക്ക ഒരു ബാലൻസിങ് ആയിരിക്കണം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മോട്ടർ കാര്യങ്ങളെല്ലാം ഈ ഒരു സൈഡ്, ബാറ്ററി ഈ ഒരു സൈഡ്. പക്ഷേ ഇതിലങ്ങനെയല്ല, മോട്ടർ സെൻട്രലൈസ് ആയിട്ട് മോട്ടർ വന്നിട്ടുണ്ട്. പിന്നെ അതെ ഇവിടെ സെർവോ വന്നിരിക്കുന്നത്. അതായത് സെർവോ ഇവിടെ നിന്ന് ഇത്രയും വലിയൊരു ആമിട്ട് നീട്ടി സെർവോ ഇവിടെ വന്നിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ റിസീവർ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ESC വന്നിരിക്കുന്നത്. അതായത് ഒരു ബാലൻസ് ചെയ്യാനായിട്ട്. പിന്നെ ബാറ്ററി വെക്കുന്ന സ്പേസ് ഈ ഒരു സൈഡ്, കണ്ടോ. അപ്പോൾ മൊത്തം ടാലിയായി, വെയിറ്റ് മൊത്തം ടാലിയാവും. നമ്മളിങ്ങനെ പിടിച്ചാലും ബാറ്ററിയും കൂടെ വെച്ച് കഴിയുമ്പോഴത്തേക്കും നേരെ ഇരിക്കും. നമുക്ക് എതിൽ വേണേലും ഇട്ട് ഓടിക്കാം, മണ്ണിക്കൂടെയോ റോട്ടിക്കൂടെയോ എതിൽ വേണേലും ഇട്ട് ഓടിക്കാം. പക്ഷേ ഡ്രിഫ്റ്റ് കാരണം അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം അതിൻ്റെ വീൽസ് ഇതുണ്ടോ പ്ലാസ്റ്റിക്കാണ്. ഇത് ചെറിയ ചെറിയ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ റോട്ടിലിട്ട് ഓടിച്ചിട്ടാണ് ഈ സ്ക്രാച്ച് വന്നിരിക്കണം. ഇത് റബ്ബർ ടയറാണ്. പക്ഷേ ഈ വണ്ടിയിൽ റബ്ബർ ടയർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഡ്രിഫ്റ്റ് കാറിൽ റബ്ബർ ടയർ യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ രണ്ടിൻ്റെയും റൊട്ടേറ്റിംഗ് റേഷ്യോ വ്യത്യാസമുണ്ട്. അപ്പോൾ റബ്ബർ ടയർ ആകുമ്പോഴത്തേക്കും കുറച്ച് അതിന് കുറച്ച് ബുദ്ധിമുട്ടാവും. പിന്നെ മെയിൻ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേണിംഗ് റേഷ്യോ നോക്കിയോ, കണ്ടോ. ഇത്ര ആണ് ഇതിൻ്റെ ടേണിംഗ് റേഷ്യോ. പക്ഷേ ഡ്രിഫ്റ്റ് കാറിൻ്റെ ടേണിംഗ് റേഷ്യോ നോക്കിയോ കേട്ടോ, കണ്ടോ. രണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതിൻ്റെ ടേണിംഗ് റേഷ്യോ ഈ ആംഗിളാണ്. ഇതിൻ്റെ നോക്കിയേ ഇത്ര ആംഗിളാണ്. അതായത് ഇത്ര ആംഗിളായാലും നമുക്കൊരു ഡ്രിഫ്റ്റ് റേസ് കാര്യങ്ങൾക്കൊക്കെ കോമ്പറ്റീഷനൊക്കെ ഈ വണ്ടി നമുക്ക് ട്രാക്കിൽ ഇറക്കാൻ പറ്റുള്ളൂ. കാരണം അങ്ങനത്തെ ടേണിംഗ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെറ്റപ്പ് വേണം. അപ്പോൾ ഇത്രയും വ്യത്യാസമാണ് ഈ രണ്ട് RC കാറായിട്ടുള്ളത്. ഇത് നമുക്ക് ഓൺ റോഡ് നമുക്ക് ഇത് ഓടിക്കാൻ പറ്റത്തില്ല. ഓടിക്കാൻ പറ്റായിക്കൊന്നുമില്ല, പറ്റും. പക്ഷേ സ്ലിപ്പായി പോകും. അതേപോലെ തന്നെ നമ്മുടെ നിസാൻ ജിറ്റാറിൽ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റീറിങ് ഈ തിരിയുന്നതിൻ്റെ അളവ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് റിമോട്ടിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കാണിച്ചത് അത് ഇതാണ് നമ്മുടെ ജിറ്റാറിൻ്റെ റിമോട്ട്. ബാറ്ററി ചാർജൊക്കെ ഉണ്ട്. അപ്പോൾ അതെ നമ്മുടെ ജിറ്റാറിൻ്റെ ബാറ്ററി ഇതാണ്. ഈ ബോക്സ് ബാറ്ററി ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെ ബാറ്ററി നമ്മൾ അതിലോട്ട് ഇട്ട് വെക്കുന്നുണ്ടോ. ഗൈസ് അങ്ങനെ നമ്മൾ ബാറ്ററി ഒക്കെ കണക്ട് ചെയ്ത് ഇനി നമുക്ക് ഓൺ ആക്കാം. ഇത് ട്രാക്സിൻ്റെ ESC ആയിട്ട് ഇതിനകത്തിരിക്കുന്നത്. നമ്മൾ ESC മാറ്റിയതാണ്. അപ്പോൾ ഓണായി. ഇനി നമുക്ക് റിമോട്ട് ഓണാക്കാം. ഗൈസ് റിമോട്ട് ഓണായി. ഇപ്പോൾ ഫുള്ളിലാണ് കിടക്കുന്നത്. അതായത് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്വിച്ച് ഉണ്ടോ, ഈ ഒരു സ്വിച്ചാണ് ഇതിപ്പോൾ ഫുള്ളിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഉണ്ടോ ഫുള്ളായിട്ട് തിരിയുന്നുണ്ട്. ഇനി നമുക്ക് പതിയെ അതൊന്ന് കുറയ്ക്കാം. ഏറ്റവും കുറഞ്ഞടക്കുക, കണ്ടോ. ഇത്ര തിരിയുന്നുള്ളൂ, ഏറ്റവും കുറവിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇനി നമുക്ക് തിരിച്ചു വെച്ചുകൊണ്ട് തന്നെ അത് കൂട്ടി നോക്കാം. അപ്പം അത് അഡ്ജസ്റ്റ് മാറി നോക്കിയോ. അപ്പോൾ ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു സൗണ്ട് ബാറ്ററി ലോ ആയതാണ് ഗൈസ്. ഓ ബാറ്ററി ഒക്കെ പെട്ടെന്ന് തീരോട്ടെ അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ. ഗൈസ് ഈ സെയിം പോലെ തന്നെ നമുക്ക് ഈ കാറിലും ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ടേണിംഗ് റേഷ്യോ കുറയ്ക്കാൻ പറ്റും. പക്ഷേ ഇത് നിങ്ങളെ ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ. കാരണം ഇവിടെ സ്വിച്ചൊക്കെ വന്നിട്ട് ഞാൻ ആദ്യം അങ്ങനെ എല്ലാ കാറും കണ്ടിട്ടില്ല, ഉണ്ടോ. ഇതിപ്പോൾ കുറഞ്ഞു. നമുക്കിപ്പോൾ ഒരു സാധാ കാർ പോലെ തിരിയുന്ന രീതിയിൽ ഉണ്ടോ ഇത്ര ആക്കാം. അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് കൂട്ടി വെക്കാം, ഉണ്ടോ. അപ്പോൾ അതാണ് സംഭവം. ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഡ്രിഫ്റ്റ് കാറിനെയും ഓൺ റോഡ് കാറിനെയും പറ്റി പറയാനായിട്ട്. തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ ഏകദേശം മനസ്സിലായി കാണും. ഇത് രണ്ടും തമ്മിൽ റേസ് വെക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ റേസ് വെക്കാൻ പറ്റത്തില്ല. ഇത് എത്ര ആക്സിലേഷൻ കൊടുത്താലും കറങ്ങി പോകുള്ളൂ. ഇത് പക്ക ഡ്രിഫ്റ്റ് കാറാണ്. നമുക്ക് വലിയ സ്പീഡിലൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്കതൊക്കെ ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ നമ്മൾ മസ്ഡ RX 7
വെട്ടിക്കാൻ അല്ലെങ്കിൽ അതിനോട് റേസ് വെച്ച് ജയിക്കാൻ വേണ്ടി നമ്മൾ ഒരു ഐറ്റത്തിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കാൻ പോകുന്നുള്ളൂ. അത് വേറെ ആരുമല്ല നമ്മുടെ സുബാറു. നിങ്ങൾ സുബാറുവിൻ്റെ പഴയ പോറൊന്നും വിചാരിക്കേണ്ട കേട്ടോ ഗൈസ്. അത് ഇപ്പോൾ സുബാറു കുറച്ച് നാളായിട്ട് വെറുതെ ഇവിടെ ഇരിക്കുമായിരുന്നു, പൊടിയൊക്കെ പിടിച്ച്. ഇത് ബിൽഡ് ചെയ്യാൻ പോകണം. ഇത് ബിൽഡ് ചെയ്യുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ ഇടും. ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ ഇത് കണ്ടോ, ഒന്നുമില്ല. നാല് സസ്പെൻഷനുണ്ട്, പിന്നെ നാല് ടയറുണ്ട്. ഇത്രയും മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മുടെ സുബാറുവിൽ. അത് ബിൽഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അതിൻ്റെ പവർ അപാരമായിരിക്കും. അതായത് ഒരു 1/10 സ്കെയിലിൻ്റെ ചാസിയിൽ ഒരു മോൺസർ ട്രക്കിൻ്റെ മോട്ടോർ വെച്ച് അങ്ങനെ ഉണ്ടാവും. അതേപോലെയാണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോണത്. അപ്പോൾ ആ വീഡിയോ ഒക്കെ കേട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. നമ്മുടെ എന്നിട്ട് അത് ഉണ്ടാക്കിയിട്ട് നമ്മളതേ നമ്മുടെ ഏറ്റവും സ്പീഡ് കൂടിയ മസ്റ്റ് ആയിട്ടാണ് റേസ് വെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അടുത്തത് അതിൻ്റെ ഉണ്ടാക്കുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതെല്ലാവരും സ്റ്റേ ട്യൂൺ ഗൈസ്. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി സുബാറു വാസ് മസ്ദ റൈസ് ഒക്കെ വെക്കാം. സുബാറു ഉണ്ടാക്കണോ, ഇനി ഉണ്ടാക്കുന്ന വീഡിയോസും എല്ലാം ഞാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൈസ് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെന്നെങ്കിൽ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.